12 മണി, ഡിസംബർ 25, 1934. രാത്രി കുർബാന സമയം. ദിവ്യബലി ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ സ്മൃതിധ്യാനത്തിൽ മുഴുകി. എൻ്റെ ആത്മാവ് ആനന്ദപൂരിതമായി. കാഴ്ചവെപ്പിൻ്റെ സമയത്ത് അനുപമ സൗന്ദര്യവാനായി ഈശോയെ ഞാൻ അൾത്താരയിൽ കണ്ടു. തൻ്റെ കുഞ്ഞിക്കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് മുഴുവൻ സമയവും ഉണ്ണിയേശു എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നു. സമർപ്പണത്തിൻ്റെ സമയത്ത് ഉണ്ണിയേശു ചാപ്പലിലേക്കല്ല, സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കാഴ്ചവയ്പ്പിനു ശേഷം വീണ്ടും ഞങ്ങളുടെ നേരെ നോക്കി. എന്നാൽ വളരെ കുറച്ചു നേരത്തേക്ക് മാത്രം. കാരണം പതിവ് പോലെ വൈദികൻ ഈശോയെ മുറിച്ചു ഭക്ഷിച്ചു. അവിടുത്തെ ഉടുപ്പ് ഇപ്പോൾ വെള്ളയാണ്. പിറ്റേ ദിവസവും ഞാൻ ഇതുതന്നെ കണ്ടു. മൂന്നാം ദിവസവും അപ്രകാരം തന്നെ. എൻ്റെ ആത്മാവിൻ്റെ ആനന്ദം എനിക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. ആദ്യ ദിവസത്തെ പോലെ തന്നെ മൂന്ന് കുർബാന സമയത്തും അതേ ദർശനം തന്നെ ആവർത്തിച്ചു. 1934 ക്രിസ്മസ് കഴിഞ്ഞുള്ള ആദ്യ വ്യാഴാഴ്ച. വ്യാഴാഴ്ചയാണെന്ന കാര്യം ഞാൻ തീർത്തും മറന്നുപോയി. അതിനാൽ എൻ്റെ ആരാധന നടത്തിയില്ല. 9 മണിക്ക് മറ്റ് സിസ്റ്റേഴ്സും ഒന്നിച്ച് ഞാൻ നേരെ കിടപ്പുമുറിയിലേക്ക് പോയി. എന്നാൽ എന്തുകൊണ്ടോ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചെയ്യേണ്ടിയിരുന്ന എന്തോ ഞാൻ ചെയ്തിട്ടില്ല എന്ന തോന്നലുണ്ടായി. എല്ലാ ജോലികളെപ്പറ്റിയും ഞാൻ മനസ്സിൽ ചിന്തിച്ചു. എന്നാൽ ഒന്നും ഓർമ്മയിൽ വന്നില്ല. 10 മണിവരെ ഇത് തുടർന്നു. 10 മണിക്ക് ദുഃഖപൂരിതമായ ഈശോയുടെ മുഖം ഞാൻ ദർശിച്ചു. ഈശോ എന്നോട് ഇപ്രകാരം പറഞ്ഞു: എന്റെ സഹനങ്ങൾ നീയുമായി പങ്കുവയ്ക്കാൻ ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. എന്റെ മണവാട്ടിയല്ലാതെ മറ്റാരാണ് എന്റെ സഹനത്തെ മനസ്സിലാക്കുക? എന്റെ മന്ദതയ്ക്ക് ഞാൻ ഈശോയോട് ക്ഷമ ചോദിച്ചു. ലജ്ജിതയായി ഈശോനാഥനെ നോക്കാൻ പോലും ധൈര്യപ്പെടാതെ, എന്നാൽ അനുതാപപൂർണമായ ഹൃദയത്തോടെ അവിടുത്തെ മുൾമുടിയിലെ ഒരു മുള്ള് എനിക്ക് തരാൻ ഞാൻ ആവശ്യപ്പെട്ടു. ആ ആവശ്യം പിറ്റേ ദിവസം സാധിച്ചു തരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷനായി. കാലത്ത് ധ്യാനസമയത്ത് ശിരസിൻ്റെ ഇടതുഭാഗത്ത് വേദനിപ്പിക്കുന്ന ഒരു മുള്ള് എനിക്ക് അനുഭവപ്പെട്ടു. ദിവസം മുഴുവനും ആ വേദന ഞാൻ അനുഭവിച്ചു. അവിടുത്തെ മുൾമുടിയിലെ മുള്ളുകളുടെ വേദന ഈശോ എങ്ങനെ സഹിച്ചുവെന്ന് ഞാൻ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സഹനം ഈശോയുടെ സഹനത്തോട് ചേർത്ത് പാപികൾക്കു വേണ്ടി കാഴ്ചവെച്ചു. 4 മണിക്ക് ഞാൻ ആരാധനയ്ക്കായി ചെന്നപ്പോൾ ഞങ്ങളുടെ പെൺകുട്ടികളിൽ ഒരാൾ അശുദ്ധമായ ചിന്തയുടെ പാപത്താൽ ദൈവത്തെ വളരെ വേദനിപ്പിക്കുന്നതായി ഞാൻ ദർശിച്ചു. അവളുടെ പാപഹേതുവായ വ്യക്തിയെയും ഞാൻ കണ്ടു. ഭയം കൊണ്ട് എൻ്റെ ആത്മാവ് മുറിവേൽപ്പിക്കപ്പെട്ടു. ഈശോയുടെ സഹനത്തെ പ്രതി ആ ഭയങ്കര ദുരിതത്തിൽ നിന്ന് അവളെ രക്ഷിക്കണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. അവൾക്ക് ആ അനുഗ്രഹം നൽകാമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു. എന്നാൽ അവളെ പ്രതിയല്ല, എൻ്റെ അപേക്ഷയെ പ്രതി. പാപികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നാം എത്രമാത്രം പ്രാർത്ഥിക്കണമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ പ്രേക്ഷിതാത്മകമാണ്. പ്രേക്ഷിത ചൈതന്യമില്ലാത്ത ഒരു സന്യാസിനെ നമ്മുടെ മഠത്തിലോ നമ്മുടെ സമൂഹത്തിലോ ജീവിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള അത്യധികമായ ദാഹം കൊണ്ട് നമ്മുടെ ഹൃദയം ജ്വലിക്കണം.